നൗഫൽ ഷാജഹാൻ പറയും. വെൽക്കം ടു ഹബീബി, വെൽക്കം ടു കേരള. ഞാനായിരുന്നു സംസാരിച്ചില്ലായിരുന്നു, ആവേശ് കുമാർ. ആ ആവേശ് കുമാറാണ്. ഈ ആവേശ് കുമാർ, അതെ ശരി. നമസ്കാരം, നമസ്കാരം. എന്താ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്? എന്താ വർത്താനം? സുഖം. ഹിജാബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഹിജാബിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഞാൻ മറ്റേത് പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് വന്നു. ഏത് കാര്യം? 2050 ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആവുന്നല്ലോ പറഞ്ഞ. അങ്ങോട്ടൊക്കെ നിങ്ങളിടക്കേറി സംസാരിച്ചപ്പോഴാ അത് മാറിയേ. അത് ആരൊക്കെ പറഞ്ഞ 2050 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യം ആണെങ്കിൽ കൂടി നിങ്ങൾ സംസാരിച്ചാൽ പോലും, ഇസ്ലാമിനെ വിമർശിച്ചാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതാണ് ഇസ്ലാം എന്ന. 2050 ഇസ്ലാമിക രാജ്യം ആവോ ഇന്ത്യ? എന്തിനാവുന്ന? ഇന്ത്യ മതേതര രാജ്യമല്ലയോ? ഇന്ത്യ മതേതര രാജ്യമല്ലയോ? മതേതര രാജ്യം ആണ്, അത് അങ്ങനെ തന്നെ ഉണ്ടാവും 2050. 2050 അല്ല, 3000. അപ്പൊ ഞാൻ ചോദിക്കണത് ഇസ്ലാമിക രാജ്യം, നിങ്ങളുടെ കയറി ചോറില്ലേ, കുഴപ്പമില്ല. അതല്ല, ഇസ്ലാമിക രാജ്യം ആക്കേണ്ടതുണ്ടോ ഇന്ത്യയെ? അതോ ഇങ്ങനെ തന്നെ നിലനിർത്തിയാ മതിയോ? എന്തിന് ഇങ്ങനെ തന്നെ നിലനിർത്തിയാ മതിയോ? നമ്മളെ ഇന്ത്യക്കാരെ, നമ്മൾ യുദ്ധം ചെയ്തേക്കുന്നത് ഒരിക്കലും അറബികളോട് വന്നു പോയിട്ടുണ്ടല്ലോ. നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? എങ്ങനെ? അറബികളോട് കുറെ കാലം ഉണ്ടായിരുന്നു, നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടില്ല. എന്താ എന്താ, അതിന്റെ ആവശ്യമില്ല. അറബികളോടോ? ആ അറബ്, നമ്മൾ അറബികളോട് യുദ്ധം ചെയ്തിട്ടില്ലെന്ന്. ഇസ്ലാമികളോട്, മുഗളന്മാരോട് യുദ്ധം ചെയ്തിട്ടില്ലേ? മുഗളന്മാരോട് യുദ്ധം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഗളന്മാരെല്ലാം നല്ലവരാണെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അപ്പൊ അറബികൾ എന്ന് പറയുമ്പോ എന്താണ് അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാ അറബികളും നല്ലവരാണോ? എല്ലാ അറബികളും നല്ലവരല്ല, എല്ലാ യുക്തിവാദികളും നല്ലവരാണ്. അപ്പൊ ആ ചോദ്യത്തിന്റെ പ്രസക്തി എന്താണ്? അല്ല, എല്ലാ യുക്തിവാദികളും നല്ലവരാണോ അത് പറ ആദ്യം? അത് പറ, നൗഫൽ നല്ലവനാണോ? ഞാൻ എന്റെ വീക്ഷണത്തിൽ ഞാൻ നല്ലവനല്ല. നല്ലവനല്ല? അല്ല. അതെന്താ, രണ്ട് എന്താ കുഴപ്പമുള്ള? രണ്ട് കുഴപ്പം പറയും. എന്താ കുഴപ്പം? എന്റെ വീക്ഷണത്തിൽ ഞാൻ നല്ലവനല്ല. ആവേശം കുറച്ച് കൂടുതലല്ലേ? ആവേശം കുറച്ച് പ്രായത്തിന്റെ ആയിരിക്കും സംഭവം. അതെ, ഞാനാണെങ്കിൽ സിക്സർ അടിച്ചാനെന്നുള്ള ആ ചിന്ത, അത് നല്ലതല്ല. ഞാനാണെങ്കിൽ സിക്സർ അടിച്ചാനെന്നുള്ള ചിന്ത ഇക്കടെ സംസാരം സംസാരിക്കുന്ന അല്ല നമ്മള്. സംഭവം, നിങ്ങൾ നിരീശ്വരവാദി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ സംസാരത്തില് ആരായാലും ഒന്ന് ഫാനായി പോകും. അതിപ്പോ നമ്മള് ഫാനാവണ്ടേ അല്ല, നാണക്കേടിന്റെ ഒന്നുമല്ല. നിങ്ങളുടെ സംസാര ശൈലി അങ്ങനെയാണ്. അത് ശരി. ഓക്കെ, എന്തായാലും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഈ പാതിരാത്രിക്ക്, അതും സുബൈക്ക് എഴുന്നേറ്റ് സുബൈ സംസ്കരിക്കേണ്ട ആളാണ് ആ ആള്, ഇത് ഈ സമയത്ത് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ അതിനെ സംബന്ധിച്ചു, അതിന്റെ മുന്നിൽ സല്യൂട്ട്. നിങ്ങളും നമ്മളും സമമായിട്ടുള്ള ഒരു വാക്യത്തിൽ വാരിപ്പിക്കുക. നമ്മളാദ്യം ലാഹിലയെ പറ്റി സംസാരിക്കും, പിന്നെ ഇല്ലല്ലേ പറ്റി പറയാം. ഞാൻ അന്നും പറയാൻ വരെ സമ്മതിക്കൂല. നമുക്ക് ആദ്യം ലാഹിലയെ പറ്റി സംസാരിക്കാം, പിന്നെ നമുക്ക് ഇല്ലല്ലേക്ക് വരാം. അത് ആ വിഷയങ്ങളൊക്കെ ഫോണിൽ വിളിക്കുക, അത് നമുക്ക് ഫോണിൽ സംസാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അത് ഇതില് വേണ്ട, ഇതില് ഒരുപാട് ആളുകൾ വെയിറ്റിംഗ് ഉണ്ട്. നമുക്കത് ഫോണിൽ വിളിച്ച് നാളെ രാവിലെ ഒരു 9 മണിയാകുമ്പോൾ വിളിക്കാം. നമുക്ക് ബാക്കി ആവേശ് കുമാർ റീലോഡഡ് നമുക്ക് സംസാരിച്ചു. ആവേശ് കുമാർ റീലോഡ് ഒന്നല്ല, അതന്നെ. നിങ്ങൾ കാരണം മാനം പോയ ഒരു പ്രൊഫഷണൽ കില്ലർ. മാനൊന്നും പോയിട്ടില്ല നിങ്ങളോട്. അല്ല, നിങ്ങളോട് തീർച്ചയായും താഴെ, എനിക്ക് ഇതിനെ താഴെ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര കമന്റ് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നിട്ടും നമുക്കറിയാലോ, നമുക്ക് അച്ഛാക്ക് മനസ്സിൽ അറിയാം. അല്ല, ഇതിനു മുമ്പ് നേരത്തെ ബിനോയ് എന്ന് പറയുന്ന ഒരു പുള്ളി സംസാരിച്ചില്ലേ, ആരുക്കാടെ മനസ്സിൽ എന്ന് പറയാം, പച്ചക്കള്ളോ ഇല്ല പുള്ളി പറഞ്ഞ. നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ, നിങ്ങളൊരു മുസ്ലിം കുടുംബത്തിൽ അനച്ചാണ്. നിങ്ങൾ സൽക്കാരത്തിൽ നമ്മൾ മോശക്കാരാണോ? എന്താണ് സൽക്കാരത്തിൽ നമ്മൾ മോശക്കാരായിരുന്നോ? ഇക്കാട് ചുറ്റുപാടും സത്യസന്ധമായി മനസ്സിലായില്ല, സൽക്കാരത്തിന് മോശക്കാരാണോന്നോ? ആ അതാ, ഒരാൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കത്തില്ല, അയാളെ മാറ്റി നിർത്തി. അതേത് മുസ്ലിമാണ് ഇക്കാടെ വീട്ടിൽ വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്നത് മനസ്സിലാക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് തീവ്രവാദികളെ കുറിച്ചും എക്സ്ട്രീമിസ്റ്റുകളെ കുറിച്ചും പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അത് മുസ്ലിങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്ന് പറയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തെ. ബിനോയ് പറഞ്ഞത് ബിനോയുടെ കേക്ക്, ബിനോയ് പറഞ്ഞത് ബിനോയുടെ മുന്നിൽ വന്നു നിന്നിട്ടുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നല്ലേ ബിനോയ് പറഞ്ഞത്? എല്ലാ മുസ്ലിം അങ്ങനെയാണെന്ന് ബിനോയ് പറഞ്ഞോ? ഇല്ലല്ലോ.
അത് അത് ബിനോയ് കാണുന്നതിന്റെ പ്രശ്നമാണ്, ബിനോയുടെ കണ്ണിന്റെ പ്രശ്നമാണ്, അല്ലെ ഹൃദയത്തിന്റെ പ്രശ്നമാണ്. അതെങ്ങനെയാ ശരിയാവുക? ബിനോയുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആളുകൾ ബിനോയോട് പെരുമാറിയത് അങ്ങനെയാണെന്നുള്ള എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് ആ എക്സ്പീരിയൻസ് ശരിയല്ല എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇതൊരുമാതിരി ഹോമിയോ ഡോക്ടർമാരെടുത്ത് വന്നിട്ട് നമ്മളെ പറയാറുണ്ടല്ലോ, എൻ്റെ എൻ്റെ മറ്റേ മൂലക്കുരു മാറിയത് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അതല്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ തിരുത്താൻ കഴിയും? അത് അവരുടെ അനുഭവമാണത്, അവരെ മുന്നിൽ കണ്ട കാര്യമാണത്, അതിന് നമ്മൾ ആ വിലയ്ക്ക് നമ്മൾ എടുക്കുക, അതല്ലേ വേണ്ടത്? എന്താണ് ഒരു അനുഭവം ഒരാൾ പറയുമ്പോൾ അത് അനുഭവമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കുക, അതിനെ വെച്ച് ജനറലൈസ് ചെയ്യാനല്ല നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇതിനെ ജനറലൈസ് ചെയ്യുന്നത് എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചാണ് എന്ന്, എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചാണെന്ന് ബിനോയ് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇക്ക അപ്പൊ ബ്ലോക്ക് ചെയ്തില്ലല്ലോ, ഇക്ക സംസാരിക്കാൻ നേരം എല്ലാ മുസ്ലിങ്ങളും അങ്ങനല്ല എന്നോട് ഇക്ക നോട്ട് ചെയ്തോ? ഇല്ല, എന്റെ അതിന്റെ പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എന്താ എനിക്ക് പറയേണ്ട ആവശ്യമുള്ള? ഇക്ക രാവിലെ ഒട്ട് അഹോരാത്രം പണിയെടുത്തിട്ടും പറ്റുന്നില്ല, അതിന്റെ അതിന്റെ ആവശ്യമില്ല എനിക്ക്. അതായത് ഒസാമ ബിൻ ലാദൻ ഒരാള് അയാളെ കുറിച്ചിട്ട് ഒരാൾ അനുഭവം പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒസാമ ബിൻ ലാദനെ പോലെയാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല, കാരണം അയാൾ പറയുന്ന ഒസാമ ബിൻ ലാദനെ കുറിച്ചാണ് എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിൽ നിന്ന് ആ ചിന്ത മാറ്റ്. ഒസാമയെ കുറിച്ച് പറയും, മഅദനി ഒരു തീവ്രവാദിയാണെന്നുള്ള വാദം താങ്കൾക്കുണ്ടോ? ആളൊരു ഭീകരവാദിയാണോ? അല്ലേ, ഒരിക്കലും. ഇതൊക്കെ തന്നെയാണ് ഈ പ്രശ്നം. ഇപ്പൊ മനസ്സിലായ? എന്താണ് പ്രശ്നമാകുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നത്? പ്രസംഗിച്ചു നടന്ന പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? എല്ലാം കേട്ടിട്ടുള്ള മഅദനി പ്രസംഗിച്ചതും കേകന്നൂർ മോലോട്ടും കൂടെ എല്ലാം കേട്ടിട്ടുള്ളത്. മഅദനി പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഇവിടെയുള്ള ഇപ്പൊ ജോസഫ് മാഷ്ടെ കൈവിട്ട് കഴിഞ്ഞതിന് ശേഷം മഅദനി പ്രസംഗിച്ചത് അങ്ങനെ നബിയെ കുറിച്ച് മോശം. കേക്കു, സ്ലോ ഡൗൺ, കംപ്ലീറ്റ് ചെയ്യട്ടെ, ചോദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ ജോസഫ് മാഷ്ടെ കൈ വെട്ടിയ സംഭവത്തിന് ശേഷം മഅദനി പ്രസംഗിച്ചത് കേട്ടിരുന്നോ? എന്താ പറഞ്ഞ, ഞാൻ കേട്ടിട്ടില്ല. ഏയ്, അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ മഅദനി പ്രസംഗിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല. മഅദനി പറഞ്ഞത് കേൾപ്പിക്കണോ? എന്താ പറഞ്ഞെന്ന്? വേണ്ട, ഞാൻ കേട്ടോളാം. അത് വേണ്ട, നമുക്ക് കേട്ടിട്ട് പോവാം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയണെന്ന്. അല്ല, നിങ്ങൾ ഗുജറാത്ത് കലാപത്തെ പറ്റി എന്താ ഒന്നും സംസാരിക്കാതെ? നമ്മളിപ്പോ മഅദനിനെ കുറിച്ചല്ലേ പറയുന്നത്, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഗുജറാത്തിനെ കുറിച്ച് പറയാം. ആദ്യം മഅദനി ഒരു ഭീകരവാദിയാണോ അല്ലയോ എന്നുള്ള കാര്യം ആദ്യം നമുക്ക് തീരുമാനിക്കാം. നിർവായ പറയും, എന്തു പറയുന്നു? എന്തു പറയുന്നു? ഒരു സെക്കൻഡ്, ആ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. ഇതിങ്ങനെ ടെലഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് പണി എളുപ്പമാണ്. അറ്റം മൂലം എടുത്തോണ്ട് വരല്ലേ? അറ്റം മൂലം ഒന്നും അല്ല. ഇല്ല, മുഴുവിപ്പിക്കുന്ന പരിപാടി ആരിപ്പിക്കാറില്ല, അറ്റവും മൂലേ ഉള്ളൂ. ഓക്കേ, ഒരു മിനിറ്റ്. നിങ്ങളെ സമയം നിങ്ങളെ തിരുത്തട്ടെ. ഓ, നിങ്ങളുടെ സമയം നിങ്ങളെ തിരുത്തട്ടെ. ഏത് സമയം? ഏത് സമയമാണെങ്കിലും ഈ മദ്രസ ജീവികളുടെ അടുത്ത് പറയുന്ന ഡയലോഗ് ഇവിടെ ഒന്ന് പറയില്ല നൗഫലേ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊക്കെ 99% പൊട്ടത്തരങ്ങളല്ലേ പൊട്ടത്തരം നമുക്ക് കേൾക്കാം. 1000 പൊട്ടത്തരങ്ങൾ മാത്രമേ പറയുമായിരിക്കും, അതാണോ മതം? അല്ല, നിങ്ങളുടെ ബന്ധുവായ മഅദനി പറഞ്ഞ പൊട്ടത്തരം നമുക്ക് കേൾക്കാം. വെയിറ്റ്. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار أرشد قرآن تدبك النويندا ഏതെങ്കിലും ഒരു മനുഷ്യനോട്, ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയോടുള്ള ബന്ധമല്ല. ഈ നിൽക്കുന്ന വിശ്വാസികൾക്ക് ഇന്തോനേഷ്യ മുതൽ മൊറോക്കോ വരെ കണ്ണീണ്ട് കിടക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ താമസിക്കുന്ന കോടാനുകോടിയിലധികം വരുന്ന കോടാനുകോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾക്ക് മഹാനായ പ്രവാചകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം ഭാര്യമാരോടുള്ള ബന്ധം പോലല്ല, മക്കളോടുള്ള ബന്ധം പോലല്ല, മാതാപിതാക്കളോടുള്ള ബന്ധം പോലല്ല, രാഷ്ട്രീയ മേലാളന്മാരോടുള്ള ബന്ധം പോലല്ല. പിന്നെയോ ആ ബന്ധം വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ആരെങ്കിലും യുദ്ധ പ്രഖ്യാപനം നടത്തിയാൽ, പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ, ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, അങ്ങനെ അധിക്ഷേപിക്കുന്ന ജനവിഭാഗത്തോട് സന്ധിയാകാൻ ഒരിക്കലും വിശ്വാസികളെ കൊണ്ട് കഴിയില്ല. ആ അധിക്ഷേപിക്കുന്നത്
ആധിക്ഷേപിക്കുന്നത്. ഹ്യൂമാൻ കോളേജിലെ നക്കാപ്പിച്ചാടാങ്ങി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു നാലം ഘട്ടം മൂന്നാം കിട എംപോക്കി പ്രൊഫസറായാലും അതല്ല, ഏതെങ്കിലും പത്തനംതിട്ടയിലെ ചുങ്കപ്പാറയിലെ കൊണ്ട് നടന്നിട്ട് പുസ്തകം വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ കൊണ്ട് കാശ് വാങ്ങി അരി വാങ്ങി കഴിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കേണ്ട ഗതികേട് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ലോഹധാരിയായ പാസ്റ്ററല്ല ആരായാലും ശരി എന്ന് മാത്രമല്ല ആക്ഷേപിക്കുന്നത്. അവരുടെ സ്വന്തം പിതാക്കന്മാരായാലും പാസ്റ്ററായാലും മാത്രമല്ല ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായാൽ മാത്രമല്ല പ്രവാചകനെ ആക്ഷേപിക്കുന്ന സ്വന്തം പിതാക്കന്മാരായാലും മക്കളായാലും കുടുംബക്കാരായാലും ബന്ധുക്കളായാലും അള്ളാഹുവിന്റെ പ്രവാചകനെയും അള്ളാഹുവിനെയും ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവരോട് സന്ധിയാകാൻ വിശ്വാസികൾക്ക് കഴിയില്ല. ഇത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ സന്ധിയാകാതെ ഏത് ഘട്ടത്തിലാണിതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അബൂബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തിരുമുമ്പില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൊട്ടുമുമ്പിൽ അബൂബൈദ ഇരിക്കുമ്പോൾ അബൂബൈദയുടെ പിതാവ് ബിലാല് വീരനായ വിജിഗീഷുവായി യുദ്ധവീരനായ യുദ്ധതന്ത്രത്തിനായ പിതാവ് വന്ന് വെല്ലുവിളിക്കുകയാണ് മഹാനായ പ്രവാചകനെ. ചരിത്രം പറഞ്ഞെടുക്കാൻ സമയമില്ല, ചുരുക്കുകയാണ് ഞാൻ. അങ്ങനെ മഹാനായ പ്രവാചകനെ വെല്ലുവിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ വെല്ലുവിളിച്ചിട്ട് മുഹമ്മദെ നിന്റെ കൂടെ ആണത്തമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരട്ടെ, എന്റെ കൂടെ ഒന്ന് പോരാടാൻ വരട്ടെ എന്ന് വെല്ലുവിളിക്കുമ്പോൾ അബൂബൈദ പ്രവാചകനോട് ചോദിക്കുന്നു, ഞാൻ പോകട്ടെ യോ നബിയെ, എന്റെ ഉപ്പാണ്, എന്റെ പിതാവാണ്, എന്റെ അത്താണ്, എന്റെ അച്ഛനാണ് ആ വെല്ലുവിളിക്കുന്നത്, ഞാൻ പോകട്ടെ യോ നബിയെ, ഞാൻ പോയി നേരിടട്ടെയോ? പ്രവാചകൻ പറഞ്ഞു, വേണ്ട, അത് നിന്റെ പിതാവാണ്, നീ പോകണ്ട, അവിടെ ഇരിക്കുക. രണ്ടാമത് വീണ്ടും പിതാവ് വെല്ലുവിളിച്ചു, അപ്പോഴും മകൻ ചോദിച്ചു, പോകട്ടെയോ? ഇല്ല, നീ അവിടെ ഇരിക്കുക, പോകണ്ട, നിന്റെ പിതാവാണ്. അവൻ പറഞ്ഞിട്ട് പൊക്കോട്ടെ. പക്ഷേ മൂന്നാമത് പ്രവാചകന്റെ പേരും അവിടുത്തെ കുടുംബ പേരും ചേർത്തുകൊണ്ട് ആക്ഷേപിച്ചു, ആരും ആണത്തമുള്ളവരിന്റെ കൂട്ടത്തിലില്ലേ എന്നോട് നേരിടാൻ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അബൂബൈദത്തുൽ ജറാഹ് അതാ ചാടിയിറങ്ങുകയാണ് രണാങ്കണത്തിലേക്ക്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക്. പിതാവിന്റെ മുന്നിലേക്ക് വാളെടുത്ത് കൊണ്ടിറങ്ങി തന്നെ വാള് പിടിക്കാൻ പഠിപ്പിച്ച, തന്നെ പരിചരിക്കാൻ പഠിപ്പിച്ച, തന്നെ ചുവട് വെക്കാൻ പഠിപ്പിച്ച, യുദ്ധത്തിന്റെ ഓരോ ചലനങ്ങൾ തന്നെ പഠിപ്പിച്ച, പോരാട്ടത്തിന്റെ വീര്യം തനിക്ക് പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് അതാ അതിശക്തമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയാണ് മകൻ. നീണ്ടു നിൽക്കുന്ന പോരാട്ടം, മകനും പിതാവും തമ്മിൽ ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിട്ടുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ വാളുകൾ കൂട്ടിമുട്ടുമ്പോൾ, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ചിൽച്ചിൽ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ, തീപ്പരികൾ പറക്കുമ്പോൾ, സഹാബാക്കൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അന്തരീക്ഷത്തിലൂടെ ഏതാനും മിനിറ്റുകൾ നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു തല അന്തരീക്ഷത്തിലൂടെ ഫുട്ബോൾ പോലെ പറക്കുകയാണ്. ഫുട്ബോൾ പോലെ പറന്നു പോകുന്ന തല ആരുടേതായിരുന്നു? അബൂബൈദയുടെ പിതാവിന്റെ തലയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ച പിതാവിന്റെ തല പറന്നു പോയിട്ട്, വെട്ടി ആ തല പറന്നു പോയിട്ടും അബൂബൈദ അതുകൊണ്ട് മതിയാക്കിയില്ല. വാളുണ്ട് എന്ന് കടച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ, എന്ത് തോന്നുന്നു കേട്ടിട്ട്? കേട്ടൊന്നും തോന്നില്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. വളരെ സമാധാനപരമായിട്ടുള്ള സംസാരം അല്ലേ? ആണ്. ഇത് കഴിഞ്ഞിട്ട് നബിയെ ആക്ഷേപിച്ച വ്യക്തിയുടെ തല സ്വന്തം മകൻ വെട്ടിയപ്പോൾ അത് പറഞ്ഞത് ഏത് ബോള് പോലെയാണ്? ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, ടെന്നീസ് ബോള്? ഏത് ബോളാ? ഫുട്ബോള്, ക്രിക്കറ്റ് ബോള്, ടെന്നീസ് ബോള്? ഇഷ്ടപ്പെടുന്ന അല്ല, ഏത് ബോളാ പറ? നിങ്ങളും പഠിപ്പിച്ച കാര്യമാണ് ഞാൻ ചോദിക്കണേ. ഇതിന് ഉത്തരം പറയാം. നിങ്ങളുടെ ആവേശകുമാറിന്റെ അമ്മാവൻ പഠിപ്പിച്ച കാര്യമാണ് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ നിനക്ക് രണ്ട് അന്തയാണോ മൂന്ന് അന്തയാണോ എന്ന് ചോദിക്കുമ്പോ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ ഉത്തരവാകുന്നത്? ഇത് ഞാൻ ചോദിച്ചതല്ലോ, ഇത് ഇവിടെ നിങ്ങളുടെ മഹദനി അമ്മാവനാന്നല്ലേ പറഞ്ഞത്? അമ്മാവൻ ചോദിച്ച കാര്യമാണ് ചോദിക്കുന്നത്. റിലേറ്റീവ് പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ഫുട്ബോൾ ആണോ, ക്രിക്കറ്റ് ആണോ, ടെന്നീസ് ബോൾ ആണോ, ഏത് ബോൾ പോലെയാണ് സ്വന്തം വാപ്പാന്റെ തല നബീനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ അവിടെ തല്ലിത്തെറിപ്പിച്ചത്, വെട്ടിത്തെറിപ്പിച്ചത്? ഞാൻ അല്ല ഇത് ചോദിച്ചതിന് ആദ്യം പറയുന്നിട്ട് നമുക്ക് പോവാലോ. അതെങ്ങനെയും പോട്ടുക്ക,
അതങ്ങനെ ആയിരിക്കുമല്ലോ. സത്യനിഷേധികൾക്ക് പിന്നെ പല രീതിയിലും വെക്കൂടായിരുന്നു. ചിലപ്പോ തല എന്ന് വെച്ചാൽ സത്യനിഷേധികളുടെ തല വെട്ടാമെന്ന്. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞ സൂറത്ത് തൗബയെ പറയുന്നുണ്ടല്ലോ വെട്ടാമെന്ന്. എങ്ങനെ വെട്ടാമെന്ന്, ഏത് രീതിയാണ്, സാഹചര്യം എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. സത്യസന്ധത എന്നെ ഹടാതാക്കുന്നു. കാണാത്തൊരു ശക്തിയെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാ. ഈ ഈ ശക്തിയെ വിശ്വസിക്കുമ്പോ ഈ പറയുന്ന ഇക്ക സ്നേഹിക്കുന്ന ഇക്ക കാണുന്ന ഒരു ശക്തി, അതായത് ഉമ്മയും ബാപ്പയും ഇക്ക സ്നേഹിക്കുന്നത്, ഈ ഉമ്മയെ പറഞ്ഞ ഇക്കക്ക് നോവില്ലയോ? അതിന്റെ എത്ര ഇരട്ടിയാണ് റസൂലിനെ പറ്റി പറയാൻ. ഉമ്മാനെ പറഞ്ഞ എനിക്ക് നോവും. ഇനി എന്റെ ചോദ്യം അടുത്തത്, ഉമ്മാനെ കുറിച്ച് പറയുന്നു, നബീനെ കുറിച്ച് പറയുന്നു, ഇതിൽ രണ്ടുപേരെ കുറിച്ച് ഒരുമിച്ച് നൗഫലിന്റെ ഉമ്മാനെ കുറിച്ചും നൗഫലിന്റെ നബീനെ കുറിച്ചും ഞാൻ ഇപ്പൊ ഒരു തെറി വിളിച്ചാൽ, ഇതിൽ ഏത് തെറിയാണ് നൗഫൽ ആദ്യം പ്രതികരിക്കുക? ഇസ്ലാം ഏത് തെറിയോട് ആദ്യം പ്രതികരിക്കണം പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ തന്നെയല്ലേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ, ഉമ്മാനേക്കാളും വലുതാണ് നബി, അത്രേ ഇവിടെ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ തല വെട്ടിയെടുക്കാൻ നടന്നത്. അതാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. നമ്മളിവിടെ നമ്മളിവിടെ ഒരു ഭീകരവാദി പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചത്. ഭീകരവാദി അല്ല എന്ന് പറഞ്ഞല്ലോ, ഈ സംസാരിച്ച ആള് ഭീകരവാദമാണോ പറഞ്ഞത്? അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞു. മഅദനി ഭീകരവാദത്തിനാണോ കൂട്ട് വെച്ചത്? അദ്ദേഹം ചെയ്തു എന്നോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ഒരു വരി ഇക്ക ആ ഇട്ട ഓടിയേക്കാത്ത്, അദ്ദേഹം ഒരു തെറ്റ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞതിനെ പറ്റി, ആ തെറ്റിനെ പറ്റി ഇക്ക സംസാരിച്ചില്ല. ആ തെറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യത്തെ പറ്റി ഇക്ക ആ ആലോചിച്ച് വേവലാതിപ്പെട്ട ഒരു കാര്യമില്ല. ആ തെറ്റുണ്ടായതിനെ പറ്റി സംസാരിക്കും. ഇപ്പൊ മഅദനി ഇവിടെ സംസാരിച്ചത് തീവ്രവാദമാണോ അല്ലേ? ഒരിക്കലുമല്ല, അത് കാരണക്കാരും തീവ്രവാദിയല്ലോ, അത്രേ ഉള്ളൂ. അങ്ങനെ ബാക്കി രാവിലെ 9 മണിക്ക് വിളിക്കാം. ഓക്കെ, യെസ് അല്ലെ, തീരൂല. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിലെ കോയ കുഞ്ഞുങ്ങളുടെ അവസ്ഥ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.